السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. പിന്നെ ചോദ്യം, പിന്നെ ഈ വലിയത്തിന് ഒരാൾ ഒരു മൃഗത്തെ നേർച്ചയാക്കി, പക്ഷെ ആ മൃഗം അതിന് പറ്റുന്ന മൃഗമല്ല. ഒന്നുകിൽ അത് വയസ്സായിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ട്. അങ്ങനെ വന്നാൽ ആ നേർച്ചയാക്കിയ മൃഗത്തെ എന്താ ചെയ്യുക? അറക്കാൻ പറ്റുമോ ഇല്ലേ? അല്ലെങ്കിൽ പിന്നെ ആ മൃഗത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഉലഹിയത്തിന് പറ്റാത്തൊരു മൃഗത്തിന് ഒരാൾ നേർച്ചയാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് വയസ്സായിട്ടില്ല, അല്ലെങ്കിൽ ന്യൂനത എന്തെങ്കിലും ഉണ്ട്, അപ്പം അതിനെ നേർച്ചയാക്കിയാൽ ഇപ്പം എന്താ ചെയ്യാം? മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുഅൻഹു ഫതുഹുൽ മുഈനിൽ ഈ മസ്അല ചർച്ച ചെയ്യുന്നുണ്ട്. ഫതുഹുൽ മുഈനിൻ്റെ 250-ാമത്തെ പേജിൽ, വലോ നദറ അത്തലഹിയത്ത ബിമഈബത്തിൻ ഔ സഗീറത്തിൻ, ഒരാൾ ഒരു ഉലഹിയത്തിൻ്റെ മൃഗമായിട്ട് ഒരാൾ നേർച്ചയാക്കുന്നത് ബിമഈബത്തിൻ, ന്യൂനതയുള്ളൊരു മൃഗത്തിന്, ഉലഹിയത്തിറക്കാൻ പറ്റൂല, ന്യൂനത ഉണ്ട്, അല്ലെങ്കിൽ ഔ സഗീറത്തിൻ വയസ്സെത്തിയിട്ടില്ല, അങ്ങനത്തെ ഒരു വസ്തുവിനെ നേർച്ചയാക്കി. ഔ കാല, അല്ലെങ്കിൽ പറഞ്ഞു, ജഅൽതുഹ ഉലഹിയത്തൻ, അല്ലെങ്കിൽ ഇതിനെ ഞാൻ ഉലഹിയത്താക്കി എന്ന് പറഞ്ഞു. അപ്പോഴും നേർച്ചയായി വരികയാണല്ലോ. അങ്ങനെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്, ഫഇന്നഹു യൽസമു ദബുഹ, അതിന് അർക്കൽ നിർബന്ധമാണ്. അത് നേർച്ചയായിട്ടില്ല, അത് പറ്റാത്തതല്ലേ, അത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫഇന്നഹു യൽസമു ദബുഹ, അതിന് അർക്കൽ നിർബന്ധമാണ്, അർക്കണം. വലാ തജ്സി ഉലിയത്തു, അത് ഉലിയത്തൊന്നല്ല, ഉലിയത്തായിട്ടൊന്നല്ല ഇവിടെ വാക്കിയാകുക, എന്നാലും അതിന് അർക്കൽ നിർബന്ധമാകും. ആ ഉലഹിയത്തിൻ്റെ വക്തു തന്നെ അർക്കണം, ആ സമയത്ത് തന്നെ അതിനർക്കണം. മാത്രമല്ല, വ മജറത്ത് വജറത്ത് വജറത്ത് മജറാഹ ഫി സ്വർഫി, അത് കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, ഉലഹിയത്തിൻ്റെ നേർച്ചയാക്കപ്പെട്ട മാംസം കൊടുക്കണ ഭാഗത്തൂടെ തന്നെ കൊടുക്കണം. അല്ലാതെ ഇപ്പോൾ ഉലഹിയത്തല്ലല്ലോ, അപ്പോൾ അവിടെ തോന്നിയായിരിക്കും ഓം കുറച്ചെടുക്കുക, അങ്ങനെ ആ ഒന്നും പറ്റില്ല, എടുക്കലൊന്നും നടക്കൂല. മഹാനായ ഇമാം സയ്യിദുൽ ബക്കരി റഹിമഹുല്ലാ ഈ ആനത്ത് ത്വാലിബീനിൽ അവിടെ ഒന്ന് വിശദീകരിക്കുന്നുണ്ട്, ഇത് കൊടുക്കുമ്പം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത്. 555-ാമത്തെ പേജിൽ, ഐ ഫയജിബു സർഫുഹ കുല്ലുഹാലിൽ ഫുഖറായി വൽ മസാക്കീൻ, ഉണ്ടോ, അത് മുഴുവനായിട്ടും ഫക്കീർ മിസ്കിന്മാർക്ക് തന്നെ കൊടുക്കണം. ഇപ്പം എടുക്കാൻ പറ്റില്ല, കാരണം നിർബന്ധമാണ്. കാരണം എന്താ, കല്ല ഉലഹിയത്തിൽ വാജിബത്തിൽ നിർബന്ധമായി ഉലഹിയത്ത് എങ്ങനെ കൊടുക്കുക? അപ്പം നേർച്ചയാക്കിയ ഒരു ഉലഹിയത്താണ് എന്നുണ്ടെങ്കിൽ സാധാരണ ഇപ്പം അതിൻ്റെ അയബൊന്നുമില്ല, എന്താണ് ന്യൂനതൊന്നുമില്ല, അതിന് വയസ്സൊക്കെ എത്തിട്ടുണ്ട്, അങ്ങനത്തെ ഒരു മൃഗത്തെ ഒരാൾ നേർച്ചയാക്കിയാൽ അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്? മുഴുവനായിട്ടും സ്വതൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ലേ ഇത് കൊടുക്കാൻ പാടില്ലല്ലോ? അത് ഫക്കീർ മിസ്കിൻ തന്നെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? അവിടെ ഉള്ള അതേ മസല പ്രകാരം ഇത് കൊടുക്കണം, അത് ഉലഹിയത്തല്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ നേർച്ച വന്നാൽ അത് കൊടുക്കണമെന്ന് മാത്രമല്ല, അത് കൊടുക്കേണ്ട രൂപത്തിൽ തന്നെ കൊടുക്കണം, അതും ആ സമയത്ത് തന്നെ കൊടുക്കണം കേട്ടോ.